നമസ്കാരം. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ ഏത് മെയിൻ ഡിഷിന്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള മുട്ട പുഴുങ്ങിയെടുക്കാം. അതിനായി അല്പം വെള്ളം ചൂടാക്കാൻ വെച്ച ശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ മുട്ടയും ചേർക്കുക. നാലു പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലുള്ള കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നാല് മുട്ട ചേർക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുട്ട നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമുണ്ടായിരിക്കണം. വെള്ളം ചൂടാവാൻ തുടങ്ങുമ്പോൾ മുതൽ തിളയ്ക്കുന്നതുവരെ മുട്ട ഇതുപോലെ പതിയെ റോള് ചെയ്യുന്നത് പുഴുങ്ങിക്കഴിയുമ്പോൾ മുട്ടയുടെ മഞ്ഞ സൈഡിലേക്ക് പോവാതെ മുട്ടയുടെ സെൻട്രലിൽ തന്നെ ഇരിക്കുന്നതിന് സഹായിക്കും. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നീട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം 12 മിനിറ്റ് നേരം ആയി കഴിയുമ്പോൾ മുട്ട ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. പിന്നീട് മുട്ട ഇതുപോലെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. 10 മിനിറ്റ് നേരം തണുത്ത വെള്ളത്തിലിട്ട ശേഷം മുട്ട പൊളിച്ചെടുക്കുക. 4 മുട്ടയും പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പച്ചമുളക് 3 എണ്ണം ചോപ്പ് ചെയ്തത്, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെ ചേർക്കാം, 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത ശേഷം ഉപ്പ് ചേർക്കണം. 1/2 ടേബിൾ സ്പൂൺ, അതായത് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. വീണ്ടും തീ കൂട്ടി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം തുടർച്ചയായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. സവോള ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നതുവരെ വേണം വഴറ്റിയെടുക്കാൻ. സവോള ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുക. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയുന്നതുവരെ ഏകദേശം 4-5 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. തക്കാളിയും സവോളയുമെല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാകും. വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല 1 ടീസ്പൂൺ. നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ കുറച്ചേറെ കറിവേപ്പില. ഇനി ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചച്ചൊവയൊന്ന് മാറുന്നതിനായിട്ട് തുടർച്ചയായിട്ട് 1 മിനിറ്റ് നേരം ഇളക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. 1 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഏകദേശം 2-3 മിനിറ്റ് നേരം തീ കുറച്ച് വെച്ച് തിളപ്പിക്കുക. പിന്നീട് തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് ഉടനെ തന്നെ ഇളക്കുക. ഏകദേശം 1 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തിളപ്പിച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ചട്ടിക്ക് ചൂടുണ്ടെങ്കിൽ സ്റ്റൗ അല്പനേരം ഓഫ് ചെയ്ത ശേഷം ഇളക്കിയാലും കുഴപ്പമില്ല. 1 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ചേർക്കുക. മുട്ട ഇതുപോലെ 2 ആയിട്ട് മുറിച്ച് ചേർക്കുന്നത് കറിയുടെ ഫ്ലേവർ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് സഹായിക്കും. ഇനി എല്ലാം പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതുപോലെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഒരുപാട് തിളയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുട്ടക്കറി കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും വെച്ച് ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആയതിനു ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മുട്ടക്കറി ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.